ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസ്റ്റുല ഇൻ ആനോ എന്നാണ് അതായത് നമ്മുടെ ഭഗവന്തര തീട്ടാണ് കോറിലേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഫിസ്റ്റുല ഇൻ ആനോ അതായത് ഫിസ്റ്റുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ ഓപ്പണിംഗ് ഉണ്ടായിരിക്കും അതിന് അതെവിടെയാണ് ആനോസിലുണ്ടാവുന്നത് അതിനെയാണ് ഫിസ്റ്റുല ഇൻ ആനോ എന്നാണ് പറയുന്നത് ഫിസ്റ്റുലയുടെ ഡെഫിനേഷനായിട്ട് പറയുന്നത് ഒരു ഇൻഫ്ലമേറ്ററി ട്രാക്റ്റ് ട്രാക്റ്റാണത് അതായത് ഒരു ഇൻഫ്ലമേഷൻ സംഭവിച്ചുണ്ടാവുന്ന ഒരു ട്രാക്റ്റിനെയാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത് അതിന് രണ്ട് ഓപ്പണിംഗ് ഉണ്ടായിരിക്കും ഒന്ന് എക്സ്റ്റേർണൽ ഓപ്പണിങ്ങും ഒന്ന് ഇൻറ്റേണൽ ഓപ്പണിംഗും അതായത് എക്സ്റ്റേണൽ ഓപ്പണിംഗ് എവിടെ ഉണ്ടാവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് ആനൽ റീജനിലാണ് ഉണ്ടാവുന്നത് അതായത് സ്കിന്നിലാണ് മെയിനായിട്ട് ഉണ്ടാവുന്നത് എക്സ്റ്റേർണൽ ഓപ്പണിംഗ് ഇൻറ്റേണൽ ഓപ്പണിംഗ് ഉണ്ടാവുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആനൽ കനാലിൽ അല്ലെങ്കിൽ റെക്റ്റത്തിലാണ് ഇതിൻ്റെ ഇൻറ്റേണൽ ഓപ്പണിംഗ് ഉണ്ടാവുന്നത് നമ്മളിത് ഒപ്പിലൊക്കെ കുറെ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഇതിനാണ് ഫിസ്റ്റലൈൻ്റെ ആനോ എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ എറ്റിയോളജി പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആനോ റക്റ്റല ഒക്കെ ഉണ്ടായിട്ട് ആപ്സിസ് ബേസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം പിന്നെ അൾസറേറ്റീവ് കോളൈറ്റീസ് ക്രോൺസ് ഡിസീസ് അതിന് കുറേ എറ്റിയോളജീസ് അതിനെ പറയുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ അതിൻ്റെ പറയുന്ന പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട് ക്ലാസിഫിക്കേഷനിൽ പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ലോ ലെവൽ ഫിസ്റ്റിലിയും ഹൈ ലെവൽ ഫിസ്റ്റലിയും പറയുന്നുണ്ട് അതായത് ഇത് ഇൻറ്റേണൽ ഓപ്പണിങ് എവിടെയാണോ വരുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്ലാസിഫിക്കേഷൻ പറയുന്നത് അതായത് ഇതൊരു എന്താ പറയുക ആനൽ കനാലാണെന്നായിരിക്കും അപ്പോൾ ഇത് ആനൽ റിങ് അപ്പോൾ ഈ ആനൽ റിങ്ങിൻ്റെ അടിയിലാണ് നമ്മുടെ ഇൻറ്റേണൽ ഓപ്പണിംഗ് നമ്മുടെ എക്സ്റ്റേണൽ ഓപ്പണിംഗ് എപ്പോഴും പെരി ആനൽ റീജിയനിലാന്ന് പറഞ്ഞു അപ്പോൾ ഇൻറ്റേർണൽ ഓപ്പണിങ് ഈ ആനൽ റിങ്ങിൻ്റെ അടിയിലാണ് വരുന്നതെങ്കിൽ അതിനെ ലോ ലെവൽ ഫിസ്റ്റിലായിരുന്നു ഈ ആനൽ റിങ്ങിൻ്റെ മുകളിലാണ് ഇൻറ്റേർണൽ ഓപ്പണിംഗ് വരണമെങ്കിൽ അതിനെയാണ് ഹൈ ലെവൽ ഫിസ്റ്റിലായി എന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണ് ക്ലാസിഫിക്കേഷൻ പറയുന്നത് പിന്നെ ഇതിനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് നമ്മളിപ്പോൾ എക്സാം പോയിന്റിൽ പറയുമ്പോൾ അത് അതിൻ്റെ ആവശ്യമില്ല പിന്നെ പറയുന്നത് പറഞ്ഞാൽ ക്ലിനിക്കൽ ഫീച്ചേഴ്സാണ് പറയുന്നത് അതായത് പെയിൻ ഉണ്ടായിരിക്കാം പിന്നെ എപ്പോഴും വെറ്റായിട്ടിരിക്കുക ഈ സ്ഥലങ്ങളൊക്കെ എപ്പോഴും നനഞ്ഞ കാരണം ഈ എന്താ പഴുപ്പും കാര്യങ്ങളൊക്കെ കാരണം എപ്പോഴും നനഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് പിന്നെ നമ്മളതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡ്സ് ആയിട്ട് പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്പെക്ഷൻ പാൽപ്പേഷൻ ചെയ്യാം പിന്നെ റെക്റ്റൽ എക്സാമിനേഷൻ ചെയ്യാം അതായത് ഡിജിറ്റൽ എക്സാമിനേഷൻ പ്രോബിങ് പ്രോട്ടോസ്കോപ്പി എക്സാമിനേഷൻ അതൊക്കെ ചെയ്യാം അതിൽ ഏറ്റവും കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതായത് എക്സാമിന് ചോദിക്കുന്ന സാധനമാണ് ഈ ഗുഡ് സാൾസ് റൂൾ ഇത് അഞ്ച് മാർക്കിന് സെപ്പറേറ്റ് ആയിട്ട് എടുത്തു ചോദിക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ ഒപ്പം എഴുതിയാലും അത്രയും നല്ലതാണ് അപ്പം അതെന്ന് പറയുന്നത് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് സാൾസ് റൂൾസ് പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റേണൽ ഓപ്പണിങ്ങും എക്സ്റ്റേർണൽ ഓപ്പണിങ്ങും തമ്മിലുള്ളൊരു റിലേഷനാണ് പറയുന്നത് അതായത് ഇൻറ്റേണൽ ഓപ്പണിംഗ് ഇവിടെ ഉണ്ടായി കഴിഞ്ഞാൽ അല്ല എക്സ്റ്റേർണൽ ഓപ്പണിംഗ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ എക്സ്റ്റേണൽ ഓപ്പണിംഗ് ഇവിടെയാണ് ഫോം ചെയ്തെങ്കിൽ അപ്പോൾ ഇൻറ്റേണൽ ഓപ്പണിംഗ് എവിടെയാണ് വരിക എന്ന് പറയുന്നൊരു റൂളാണ് ഗുഡ് സാർസ് റൂള് അപ്പോൾ ഇതൊരു പേഷ്യൻ്റ് ഇങ്ങനെ എല്ലി തോട്ടം ഈ പൊസിൽ എടുക്കുന്നതായിരിക്കും അപ്പോൾ ഇത് ആ പുള്ളിയുടെ ആനൽ ആനസ് തന്നെയായിരിക്കും അപ്പോൾ ഇത് ഇതാണ് ഒരു ആനസ് അപ്പോൾ ഇത് നമ്മളൊരു ഇമാജിനറി മിഡ് ലൈനാണ് ഉദ്ദേശിക്കുന്നത് അതായത് ശരിക്കും ഇങ്ങനത്തെ ഒരു വരയില്ല നമ്മളത് വിചാരിക്കുകയാണ് അപ്പോൾ എക്സ്റ്റേണൽ ഓപ്പണിംഗ് എക്സ്റ്റേണൽ ഓപ്പണിംഗ് എപ്പോഴും സ്കിന്നിലാണ് അതായത് പെരിയാനൽ റീജ്യനിലാണ് വരുന്നത് അപ്പോൾ ഈ മിഡ് മിഡ്ലൈനിൻ്റെ മുകളിലത്തെ ഭാഗത്തിന് നമ്മൾ ആൻറ്റീരിയർ എന്നും അടിയത്തെ ഭാഗത്തേ പോസ്റ്റീരിയർ എന്നും വിളിക്കാൻ കഴിക്കും അപ്പോൾ ഞാൻ എന്താ ഈ പാനോട് കാണിക്കുന്നത് ഈ ഭാഗത്താണ് എക്സ്റ്റേണൽ ഓപ്പണിംഗ് വന്നതെന്ന് വിചാരിക്കും അപ്പോൾ അതിൻ്റെ ഇൻറ്റേണൽ ഓപ്പണിങ് എങ്ങനെയായിരിക്കും സ്ട്രെയിറ്റ് ആയിരിക്കും മിഡ് ലൈൻ ആയിരിക്കും ആൻറ്റീരിയർ ടു ആൻറ്റീരിയർ മിഡ് ലൈനിലാണ് അത് വന്നിട്ട് ഇൻറ്റേർണൽ ഓപ്പണിംഗ് ഓപ്പൺ ചെയ്യുന്നത് അതായത് ആൻറ്റീരിയറിലൊരു എക്സ്റ്റേണൽ ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻറ്റേണൽ ഓപ്പണിംഗ് വരുന്നത് സ്ട്രെയിറ്റ് ആയിരിക്കും ആൻറ്റീരിയർ ടു മിഡ് ലൈൻ ആയിരിക്കും ഇനി ഇത് തന്നെ എക്സ്റ്റേണൽ ഓപ്പണിങ് പോസ്റ്റീരിയർ സൈഡിൽ എവിടെയാണ് പോസ്റ്റീരിയർ സൈഡിലാണ് വന്നതെങ്കിൽ അതിൻ്റെ ഇൻറ്റേർണൽ ഓപ്പണിങ് വരുന്നത് കെർവ് ആയിരിക്കും എങ്ങനെ കെർവ് ആയിരിക്കും ഓപ്പൺ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റീരിയർ മിഡ് ലൈനാണ് ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഗുഡ് സാൾസ് റൂൾ പറയുന്നത് ആണെങ്കിൽ അത് സ്ട്രെയിറ്റ് ആയിരിക്കും പാത്ത് വേ സ്ട്രെയിറ്റ് ആയിരിക്കും ഈ ഇൻറ്റേർണൽ ഓപ്പണിങ് വരുന്നത് സ്ട്രെയിറ്റ് ആയിരിക്കും ആൻറ്റീരിയർ മിഡ് ലൈൻ ആയിരിക്കും പോസ്റ്റീരിയർ സൈഡിലാണ് വരുന്നതെങ്കിൽ അതായത് മിഡ് ലൈനിൻ്റെ താഴെയാണ് പോസ്റ്റീരിയർ സൈഡിൽ ഇപ്പോൾ വരുന്നതെങ്കിൽ അത് കെറുവായിരിക്കും പോസ്റ്റീരിയർ മിഡ് ലൈനിലാണ് വരുന്നത് പക്ഷേ ഇതിനൊരു എക്സെപ്ഷൻ പറയുന്നുണ്ട് അതായത് ഇത് നമ്മുടെ ഹാനൽസ്കാന ആനൽ ഗാനൽസ് അപ്പോൾ അവിടെ നിന്ന് ഒരു ഇഞ്ച് ഒരു ഇഞ്ച് അകലത്തിലാണ് വരുന്നത് അതായത് ഒരു എന്ന് പറഞ്ഞാൽ ഏകദേശം ത്രീ പോയിൻറ് സെവൻ ഫൈവ് സെൻറ്റിമീറ്റർ ആണ് പറയുന്നത് അത്രയും ഡിസ്റ്റൻസിലാണ് എക്സ്റ്റേണൽ ഓപ്പണിംഗ് വരുന്നത് അതായത് എക്സ്റ്റേണൽ ഓപ്പണിംഗ് ആൻറ്റീരിയർ സൈഡിൽ ഇതേ ഒരിഞ്ച് ഡിസ്റ്റൻസിലാണ് വരുന്നതെങ്കിൽ ആ പാത്ത് അല്ലെങ്കിൽ ആ ഇൻഫ്ലമേറ്ററി ട്രാക്റ്റ് വരുന്നത് അല്ലെങ്കിൽ ആ ഫിസ്റ്റിലാ ഇട ഇൻറ്റേർണൽ ഓപ്പണിംഗ് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കെർവായിരിക്കും ഇതാ കണ്ട ഇങ്ങനെ കർവ് ചെയ്തിട്ട് പോയിട്ട് പോസ്റ്റീരിയർ മിഡ് ലൈനിലാണ് അത് ഓപ്പൺ ചെയ്യുന്നത് അതാണ് ഈ ഗുഡ് സാൾസ് റൂൾ പറയുന്നത് അതായത് അനൽ കനലിൻ്റെ അവിടെ നിന്ന് ഒരു ഒരു ഇഞ്ച് അകലത്തിലാണ് ആൻറ്റീരിയറിലെ എക്സ്റ്റേണൽ ഓപ്പണിംഗ് ഉണ്ടാവണമെങ്കിൽ അതായത് ത്രീ പോയിൻറ്റ് സെവൻ ഫൈവ് സെൻറ്റിമീറ്ററിന് അകലെയാണ് ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ പാത്രീ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റീരിയർ മിഡ് ലൈനിലാണ് ഇൻറ്റേണൽ ഓപ്പണിംഗ് ഓപ്പൺ ചെയ്യുന്നത് എന്നാണ് പറയുന്നത് ഇത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ് കാരണം നമ്മൾ പ്രോബിങ് ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡാണ് ഗുഡ് സാസ് റോള് എക്സാമിനധികം ചോദിക്കുന്നതാണ് അപ്പോൾ അറിഞ്ഞിരിക്കണം പിന്നെ അതൊക്കെ ഇത് തന്നെയാണ് നേരത്തെ പറഞ്ഞത് അതായത് എക്സ്റ്റേണൽ ഓപ്പണിംഗ് എൻറ്റീരിയർ ആണെങ്കിൽ ഇൻറ്റേർണൽ ഓപ്പണിംഗ് വരുന്നത് സ്ട്രേറ്റ് ആയിരിക്കും മിഡ് ലൈനിലായിരിക്കും പോസ്റ്റീരിയറിലാണ് എക്സ്റ്റേണൽ ഓപ്പണിംഗ് വരുന്നതെങ്കിൽ കേർവ് ആയിരിക്കും മിഡ് ലൈനായിരിക്കും ഇനി മോർ ദാൻ വൺ ആണ് അല്ലെങ്കിൽ ത്രീ പോയിൻറ്റ് ത്രീ പോയിൻറ്റ് സെവൻ ഫൈവ് സെൻറ്റിമീറ്ററിൻ്റെ മീതയാണെങ്കിൽ കർവ് ആയിരിക്കും പോസ്റ്റിറോമിഡ് ലൈൻ ആയിരിക്കും അതാണ് ഗുഡ്സ് റൂൾ എന്ന് പറയുന്നത് പിന്നെ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് കൺസർവേറ്റീവ് ആയിട്ട് സിഡ്സ് ബാത്ത് കൊടുക്കാം പിന്നെ അനാലിജസിക്സ് കൊടുക്കാം ആൻറ്റിബയോട്ടിക്സ് കൊടുക്കാം ഈ അത്രയും സിവിയർ കണ്ടീഷൻസിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഫിസ്റ്റലക്റ്റമി അല്ലെങ്കിൽ സർജറി ഒക്കെ ചെയ്യാം അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫിഷറിനാണ് ഫിഷ്ട്രൈൻ ഞാനെ കുറിച്ച് പറയാനുള്ളത് താങ്ക് യു